Look at it. എന്റെ പേര് സാം പൈനമൂട്. മനുഷ്യപക്ഷത്തിൽ ചിന്തിക്കുന്ന ഒരു എളിയ സാംസ്കാരിക പ്രവർത്തകൻ. പണ്ഡിതശ്രേഷ്ഠനായ അങ്ങയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിൽ സ്വർലോകത്തെപ്പറ്റിയും അല്ലെങ്കിൽ പരലോകത്തെപ്പറ്റിയും ഇഹലോകത്തെപ്പറ്റിയുള്ള നിർവചനം അവിടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് എന്റെ ആഗ്രഹം. സംഘടിത മതങ്ങൾ നൂറ്റാണ്ടുകളായി പ്രചരിപ്പിച്ച ഒരു വികലവാദമാണത്. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ഏറിയാൽ 70 or 80 വയസ്സ് വരെയുള്ള ജീവിതം നശ്വരമാണെന്നും അനശ്വരമായ ജീവിതം നിങ്ങളെ നോക്കി പാർത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് പരലോക മോക്ഷപ്രാപ്തിക്കായി നിങ്ങൾ കാത്തിരിക്കണമെന്ന വാദം. ഇത് പഴയകാല ഫ്യൂഡൽ മാടമ്പിമാരും പൗരോഹിത്യ നേതൃത്വവും പ്രചരിപ്പിച്ച കള്ളപ്രചരണത്തിന്റെ തുടർക്കഥയാണ് പണ്ഡിതശ്രേഷ്ഠനായ അങ്ങും ഇന്നും പറയുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ സ്വകാര്യ സ്വത്തിന്റെ ഒരു വിഷയം കൂടി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മോചനം ഞാൻ ഇടുന്നത് പോലും പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പരമകാരുണ്യവാനായ അള്ളാഹു ഈ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷിപ്പാനും കുടിപ്പാനും ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കൾ ഒരു ന്യൂനപക്ഷം കൈയടക്കി വച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും മുഖ്യഹേതു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്ബേഴ്സ്മെന്റിന്റെ വിഷയം. ഒരു വിശ്വാസം എന്നത്തോളം സ്വകാര്യ സ്വത്തിനെ ന്യായീകരിക്കുവാൻ യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല. തീർച്ചയായിട്ടും സമർപ്പണത്തിന്റെ പാത അന്വേഷിക്കുന്ന ഇസ്ലാമിക ജീവിത ചിന്ത സ്വകാര്യ സ്വത്തിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ അത് ഒരു കാരണവശാലും സന്ധി ചെയ്യാനൊക്കാത്ത തെറ്റാണ് എന്ന് ബോധിപ്പിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയെ പറ്റിയുള്ള എന്റെ അന്വേഷണം. ഒരു ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിൽ സഹകരിക്കുന്ന മേഖല അങ്ങ് സൂചിപ്പിച്ച ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് ഉള്ള വിശ്വാസം കൊണ്ടല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ച സമ്പത്തിനെ വിതരണം ചെയ്യുന്നതിന്റെ വിഷയം. സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുന്നത് പാപമാണെന്ന് യഥാർത്ഥമായിട്ടുള്ള ബൈബിൾ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ബൈബിൾ വിവരിച്ച ക്രിസ്തീയ മതങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. അത് സത്യസന്ധമായി വായിച്ചാൽ, പ്രത്യേകിച്ച് പുതിയ നിയമങ്ങൾ വായിച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ അവസ്ഥയെപ്പറ്റിയൊക്കെ വിശുദ്ധ മർക്കോസിന്റെയും മത്തായിയുടെയൊക്കെ സുവിശേഷത്തിൽ ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി പണ്ഡിതശ്രേഷ്ഠനായ അങ്ങ് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ സ്വകാര്യ സ്വത്തിനെ പറ്റിയുള്ള വിവക്ഷയിൽ സംഘടിത മതങ്ങളുടെ വിശ്വാസം, തെറ്റായ പഠിപ്പിക്കൽ, മറ്റൊന്ന് ഇഹലോക ജീവിതത്തെപ്പറ്റിയും പരലോക ജീവിതത്തെപ്പറ്റിയുള്ള ചിന്തകളുള്ള അബദ്ധ പ്രചരണം, ഇത് രണ്ടും തിരുത്തുവാൻ സംഘടിത മതങ്ങൾ തയ്യാറാകണമെന്ന അപേക്ഷയോടുകൂടി എന്റെ വാക്കുകൾ. സംസാരത്തെ ചോദ്യമല്ല, വിയോജിപ്പും അപേക്ഷയാണ്. സംഘടിത മതങ്ങളോട് മൊത്തത്തിലാണ് അപേക്ഷ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, മതത്തിന്റെ ഏറ്റവും ബേസിക് ആയൊരു സംഭവം തിരുത്താനാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. അവിടെ ഏറ്റവും ബേസിക് ആയൊരു സംഗതി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാൻ സാറെ പോലുള്ള ആളുകൾ സന്നദ്ധമാകണം. ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ, സാംസാറോ നമ്മളെല്ലാവരും കൂടിയോ മതവിശ്വാസികൾ എല്ലാവരും കൂടിയോ അതില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് ഇല്ലാതാവൂല. മറ്റൊരു ജീവിതമുണ്ട് എന്ന് വിചാരിക്കുക, ദൈവം തമ്പുരാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനൊരു ജീവിതം ഇല്ല, വേണ്ടതില്ല, അതുകൊണ്ട് അതില്ലാതാവോ? ഇല്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ ഒരു പ്രശ്നം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും, ഈ ഭൂമിയിൽ എല്ലാ കഷ്ടപ്പാടും നീ സഹിച്ചോ മരണാനന്തര ജീവിത സ്വർഗം കിട്ടും എന്ന് ഇസ്ലാം പറഞ്ഞില്ല. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതെയാക്കുവാൻ ആവശ്യമായ നിയമങ്ങൾക്ക് പഠിപ്പിക്കുകയും ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ നിയമം നടപ്പാക്കുവാനുള്ള പ്രചോദനമായി മോട്ടിവേഷനായി മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെ പഠിപ്പിക്കുകയും ചെയ്ത ദർശനമാണ് ഇസ്ലാം. മരണാനന്തര ജീവിതം അവിടെ ഇവിടുത്തെ കുറെ പുരോഹിതന്മാർക്കുള്ള ഒരു സ്ഥലമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് ആത്മാർത്ഥമായി ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ വാസസ്ഥലമാണ് അവിടെ സ്വർഗലോകം എന്നാണ്. അവിടെ ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്.
നമ്മൾ വളരെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. കാരണം മനുഷ്യനെ മോട്ടിവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടിവേഷൻ ഇല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ലീഡർഷിപ്പ് സയൻസിന്റെ നേതൃപാഠവ ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അപ്പോ മോട്ടിവേഷൻ അനിവാര്യം. മോട്ടിവേഷൻ എങ്ങനെ, ഏത് രൂപത്തിൽ, എന്തിനു ഞാൻ ചെയ്യണം, ആ എന്തിനു ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ദൈവിക ദർശനത്തിന്റെ മറുപടിയാണ് മനുഷ്യ നീ നന്മ ചെയ്യണം. ഈ നന്മക്ക് നിന്റെ ആത്മാർത്ഥമാണ് നിന്റെ നന്മയെങ്കിൽ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതാകണം കർമ്മങ്ങൾ. ആത്മാർത്ഥമാണ് നന്മയെങ്കിൽ പടച്ച തമ്പുരാൻ അത് പ്രതിഫലം നൽകും എന്ന ചിന്ത. അല്ലെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് എന്തിനാ പ്രതിഫലം നൽകാൻ കഴിയുക? ഇവിടെ നീതിനിഷ്ഠമായ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സുന്ദരമായി പറയാം. ആ ലോകം ഉണ്ടായിന്ന് വിചാരിക്കുക, ആ ലോകം ഉണ്ടായിന്ന് വിചാരിക്കുക. എല്ലാ അർത്ഥത്തിലും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഉട്ടോപ്യ, തോമസ് മൂർ പറഞ്ഞതുപോലുള്ള ഒരു ഉട്ടോപ്യ, പൂർണ്ണമായ അർത്ഥത്തിലുള്ള നീതി. എങ്കിൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? അതിലൊരു ക്രൂരൻ ഉണ്ടായിന്ന് വിചാരിക്കുക. ആ ക്രൂരൻ ചെയ്ത കർമ്മങ്ങൾക്ക് നീതിയിൽ അധിഷ്ഠിതമായ പ്രതിഫലം നൽകാൻ കഴിയോ? എങ്ങനെ നൽകാൻ കഴിയും? മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത എന്താ? ഞാന് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളെ കൊല്ലുന്നതിനേക്കാൾ പ്രയാസമുള്ള ഒരു വാക്ക് ചിലപ്പോ നിങ്ങൾക്കെതിരെ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും. അല്ലേ, ചില വാക്കുകൾ, ചില പദങ്ങൾ അത്ര പവർഫുൾ ആണ്. പക്ഷേ ഏത് കോടതിക്കാണത് ഈ വാക്കിന് ഇയാളുടെ മനസ്സിലുണ്ടാക്കിയ പ്രയാസം അളന്നു നോക്കിയിട്ട് ശിക്ഷ വിധിക്കാൻ കഴിയാ? കഴിയുമോ? കഴിയില്ല. നന്മന്റെ സ്ഥിതി അതാ, തിന്മന്റെ സ്ഥിതി അതാണ്. ഞാൻ പറഞ്ഞു, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഫലം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാൻ മനുഷ്യന് കഴിയും. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉട്ടോപ്യ ഉണ്ടായിന്ന് വിചാരിക്കുക. ഒരു ഉട്ടോപ്യ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും അങ്ങനത്തെ ആ ഉട്ടോപ്യ എന്നൊരു ഒരു തത്വം തോമസ് മൂർ കൊണ്ടുവന്നുകൊണ്ടാണ്, അറിയാലോ. തോമസ് മൂറിന്റെ നോവലാണ് ഉട്ടോപ്യ. അവിടെ ഒട്ടോപ്പസ് എന്ന രാജാവിന്റെ കീഴിലുള്ള ഒരു രാജ്യമാണ് ഉട്ടോപ്യ. അവിടെ ഒരു അനീതിയില്ലാണ്. അപ്പൊ അങ്ങനെ അത് വെറുതെ ഒരു നോവലാണ്. അപ്പൊ ഈ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സംഭവം, അതിന് പിന്നീട് ഉട്ടോപ്യ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്ന അത്തരം ഒരു രാജ്യം ഉണ്ടായിരുന്നു വിചാരിക്കുക. ആ രാജ്യത്ത് ഒരാൾ, ഒരു ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ബോംബുണ്ടാക്കിയാൽ പതിനായിരക്കണക്കിന് ആളെ കൊല്ലാൻ കഴിയും. അങ്ങനെ കൊന്നു, ഇയാളെ പിടിച്ചു, ഇയാളെ പിടിച്ചു, ഇയാളെ ശിക്ഷിക്കാൻ വെച്ചു. നീതി നടപ്പാവണല്ലോ, നീതി നടപ്പാവണം. നീതി നടപ്പാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇയാളെന്ത് ചെയ്യാൻ കഴിയും? ഇയാളെ വെറുതെ വിടാനാണോ? എങ്കിൽ അയാൾ ചെയ്ത് തെറ്റിന് എന്താ പ്രശ്നം? അല്ല, അയാളെ തൂക്കിക്കൊല്ലാനാണോ? എന്തിന് തൂക്കിക്കൊല്ലണം? അയാളെ കൊന്നു കളയാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, നമ്മള് വളരെ ക്രൂരമായി ക്രൂരനായിപ്പോയി എന്നുള്ളതുകൊണ്ട്. എങ്ങനെ നീതിയാകും? പതിനായിരങ്ങളെ കൊന്ന മനുഷ്യനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ നീതിയാകും? സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പതിനായിരങ്ങളെ കൊല്ലുക മാത്രമല്ല, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ജൈവ വിഷങ്ങൾ ഉണ്ടാക്കി, ജൈവായുധങ്ങൾ ഉണ്ടാക്കി, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ജൈവിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് രോഗങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൈപിടിക്കാൻ എങ്ങനെ കഴിയും? അടിസ്ഥാനപരമായ പ്രശ്നമാണത്. അപ്പോഴാണ് അതിനുത്തരം, കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി ഉണ്ടായേ തീരൂ. ആ വേദി മനുഷ്യ മനസ്സിന്റെ തേട്ടാണ്, മനുഷ്യ മനസ്സിന്റെ തേട്ടാണ്. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സ്വാഭാവിക തേട്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒരു 10 സെന്റ്, ആ ഒരു കൂടലുമായി ചറ്റപ്പുരയുമായി അവർ ജീവിക്കുന്നു. അയൽവാസി, മുതലാളി, അധികാരമുള്ളവൻ, പണമുള്ളവൻ ഈ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കുന്നു, നിരന്തരം പീഡിപ്പിക്കുന്നു. ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അധികാരമില്ല, പണമില്ല. അവൾ ആത്മഗതമെന്നോണം പറയുന്നു, ദൈവം കൊടുത്തോളും. ഇതൊരു ദൈവവിശ്വാസിന്റെ ആത്മകഥയാണ്, ദൈവം കൊടുത്തോളും. പക്ഷേ ഇയാൾക്ക് കൊടുക്കണുണ്ടോ? ഇല്ല. അയാൾ സ്വർണ്ണ വെള്ളിക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ് ജനിച്ചു വീണതെങ്കിൽ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചിട്ടാണ് മരിച്ചു പോകുന്നത്. ഈ സ്വർണ്ണ വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്കുള്ള ദൂരം ഇതേപോലുള്ള കുറെ പീഡനങ്ങളും ചൂഷണങ്ങളുമാണ്. ഇവിടുന്ന് കൊടുക്കണില്ല. ദൈവവിശ്വാസിയാണെങ്കിൽ ഇത് സ്വാഭാവികമായ ഒരു ഒരു മനുഷ്യന്റെ ആത്മഗതമാണ്. ആ ആത്മഗതം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക തേട്ടമാണ്. ആ തേട്ടത്തിനുള്ള ഉത്തരമാണ് മരണാനന്തര ജീവിതം. ഞാൻ പറയുന്നു, മരണാനന്തര ജീവിതം ഇല്ല എന്ന് നമ്മളെല്ലാവരും കൂടി പാസാക്കിയത് കൊണ്ട് ഇല്ലാതാവൂല. അപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ശരിയോ തെറ്റോ നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചോളൂ. വെറുതെ കണ്ണടച്ച് നിഷേധിക്കുന്നതിന് എന്തർത്ഥം? കണ്ണടച്ച് നിഷേധിക്കുന്നതിൽ എന്തർത്ഥം? ഒരു കഥ പറയാം ഞാൻ. ഒരു കുളം, കുളത്തിൽ ജീവിക്കുന്ന കുറെ മത്സ്യങ്ങൾ. ഒരു മത്സ്യത്തിന്റെ മുന്നിൽ ഒരു അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കടന്ന് കളിക്കുക. മത്സ്യ ഇര കടിക്കാൻ വേണ്ടി അടുക്കുന്നു.
അപ്പൊ ഒരു തവള വന്നിട്ട് പറയുന്നു മീനെ കടിക്കല്ല, ആ ഇര കടിച്ചാൽ അതിന് പിന്നിൽ ഒരു കൊളുത്തുണ്ട്, കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട്, കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്, വടി പിടിച്ച് മനുഷ്യൻ നല്ലൊരു ജീവി കരയിൽ ഇരിക്കുന്നുണ്ട്, ഇത് കടിച്ചാൽ നിന്റെ ചെകിളയിൽ അത് കുടുങ്ങും, മനുഷ്യൻ നല്ല ജീവി നിന്നെ പുറത്തേക്കെടുക്കും, എടുത്താൽ നീ ചാകും, എന്നിട്ട് നിന്നെയും കൊണ്ട് അയാൾ അയാളുടെ വീട്ടിൽ പോകും, വീട്ടിൽ പോയിട്ട് കത്തി എന്നൊരു സാധനമുണ്ട്, കത്തി എടുത്തിട്ട് നിന്നെ മുറിക്കും, മുറിച്ചിട്ട് അയാളും അയാളുടെ ഭീകരയായ ഭാര്യയും കൂടി നിന്റെ ശരീരത്തിലെ ഓ നിന്റെ ശരീരത്തെ മുളകിലിടും, എന്നിട്ട് ചീനച്ചട്ടിയിലെടുത്ത് വറുത്ത് അവർ തിന്നും. ഇതാണ് മത്സ്യം പറയണേ, അല്ല തവള പറയണേ. തവള പറയുമ്പോൾ മത്സ്യം പറയാണ്, ഹാ ഇതെല്ലാം വെറും പോഴും കഥ, ഈ കുളത്തിനപ്പുറത്തൊരു ലോകവും മനുഷ്യനോ. മത്സ്യത്തിന്റെ യുക്തി പ്രവർത്തിക്കുന്നു, ചീനച്ചട്ടിയിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെ, മത്സ്യത്തിന്റെ യുക്തി അതാണ്. മത്സ്യം പറയുന്നത് നീ പറഞ്ഞ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ചീനച്ചട്ടി പോയിട്ട് ആരെങ്കിലും ഇവിടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ചീനച്ചട്ടി പോയാൽ തിരിച്ചു വരില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റില്ല. ഈ മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഈ തവളയെ പരിശോധിക്കണം, പറഞ്ഞു തരുന്ന തവളയെ. കാരണം എന്താ? മത്സ്യത്തിന്റെ അറിവ് പരിമിതമാണെന്ന് ആദ്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ഞാൻ ഈ കുളത്തിലേ ജീവിച്ചിട്ടുള്ളൂ, എന്റെ അറിവ് പരിമിതം. അപ്പൊ ഈ തവള വന്ന് പറയുമ്പോൾ കുളത്തിന് പുറത്തെ വല്ല വിവരവും തവളക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് അതാ. അപ്പൊ മനസ്സിലാകുന്നു, തവളക്ക് കുളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും. അപ്പൊ കുളത്തിന് പുറത്തെ വിവരം കിട്ടാൻ സാധ്യത ഉണ്ട്. രണ്ടാമതായി ചെയ്യേണ്ടത് എന്താ? തവള കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്നാണ്. അല്ലെ, തവള സ്ഥിരം കളവ് അറിയണവനാണെങ്കിൽ ഇത് കളവായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും തവള കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ കാര്യത്തിൽ മാത്രം തന്റെ മുന്നിൽ വന്നൊരു കളവ് പറയാൻ തവള സാധ്യതയില്ല എന്ന് ചിന്തിക്കാൻ മത്സ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ മത്സ്യം രക്ഷപ്പെടും. ഇല്ലെങ്കിലോ ഇത് പിടിച്ചതിന് ശേഷം തിരിച്ചു വരാൻ കഴിയില്ല. ഇതേപോലെയാണ് പ്രവാചകന്മാർ നമ്മോട് വന്ന് പറഞ്ഞു, ഇതാ മരണത്തിന് ശേഷം ജീവിതം ഉണ്ട്. അപ്പൊ നമ്മൾ പറയണ, ആയി ജീവിതമൊന്നുമില്ല, വെറുതെ പറയാണ്. ഇത് സംഘടിത മതങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയതാണ്. സംഘടിത മതങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു വസ്തുത അല്ലാതായി മാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? പ്രവാചകന്മാരിത് പറഞ്ഞു, പ്രവാചകന്മാരെ പരിശോധിക്കാം നമുക്ക്. അവർക്ക് ഈ ഭൂമിക്കപ്പുറത്തെ വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ കഴിയുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഈ ഭൂമിക്ക് പുറത്ത് നിന്ന് വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ പരിശോധിച്ചോ? ഞാൻ പരിശോധിച്ചു, എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു, പരിശുദ്ധ ഖുർആൻ ഭൂമിക്ക് പുറത്ത് നിന്ന് സർവേശ്വരനായ തമ്പുരാനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്നവനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിന്റെ വിധാതാവിൽ നിന്ന് മനുഷ്യരാശിക്ക് വേണ്ടി മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന്, ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന പദങ്ങളാണ് സുഹൃത്തുക്കളെ. പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതാ, അല്ലാതെ കേവലം മതപ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. പരിശോധിച്ചോ? ആരാ അടിച്ചേൽപ്പിക്കുന്നു? പരിശോധിക്കൂ, എന്നിട്ട് ബോധ്യപ്പെടുമെങ്കിൽ ഞാൻ മരണാനന്തര ജീവിതത്തിൽ 100% വിശ്വസിക്കുന്നു, ഞാനിവിടെ ജീവിക്കുന്നത് സത്യമാണെങ്കിൽ, ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ ജനിച്ചു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ മരിക്കുമെന്നത് സത്യമാണെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് അതേപോലെയുള്ള പച്ചയായ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നോടത് പറയുന്ന ഖുർആനാണ്. എന്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ ഖുർആൻ പരിശോധിച്ചു. എന്റെ അറിവിന്റെ എല്ലാ പരിമിതികളെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഖുർആൻ എന്നോട് പറഞ്ഞു, എന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും ഖുർആൻ തകർത്ത് കളഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ദൈവിക ഗ്രന്ഥമാണ് ഇത് എന്ന്. നിങ്ങൾക്കും പരിശോധിക്കാം, വിശദീകരിക്കാൻ ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തവളയെ കൊണ്ട് പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ പരിശോധിക്കുക, മുഹമ്മദ് നബിയെ പരിശോധിച്ചു, അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു, ഇത് ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെയോ അദ്ദേഹം കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുക, 40 വരെ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കളുടെ സർട്ടിഫിക്കറ്റാണ്. എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളുടെ വീക്ഷണത്തിൽ ഏറ്റവും ഒരു പച്ചക്കള്ള പറയണേ, എന്റെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പച്ചക്കള്ളം. ആ പച്ചക്കള്ളം പറയുക വഴി അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? അതുവരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവൻ അന്നു മുതൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായി. അതുവരെ സമൂഹത്തിന്റെ ആദരവിന് പാത്രമായവൻ അന്നു മുതൽ സമൂഹത്തിന്റെ വെറുപ്പിന് പാത്രമായി. അന്നുവരെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും മുഹമ്മദിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൈയുയർത്തുമായിരുന്നെങ്കിൽ അന്നു മുതൽ സമൂഹത്തിലെ ഓരോരുത്തരും മുഹമ്മദിനെ കൊല്ലുവാൻ വേണ്ടി നശിപ്പിക്കുവാൻ വേണ്ടി കൈയുയർത്തുന്ന അവസ്ഥയുണ്ടായി. ഭൗതികമായി നിങ്ങൾ പരിശോധിക്കൂ, എന്താ ഈ കളവ് പറഞ്ഞതുപോയി അദ്ദേഹത്തിന് ലഭിച്ചത്?
കളവായിരുന്നു പറഞ്ഞതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് അറിയാലത് കളവാണെന്ന്. ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് കളവാണെന്നറിയാലോ. ഈ കളവിന് സാക്ഷിയായി അദ്ദേഹത്തിന് ഭൗതികമായി നോക്കുമ്പോൾ നഷ്ടവും 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 മാത്രം. മാത്രമോ, പാതിരാക്ക് ഉറക്കെ എഴുന്നേറ്റിരുന്ന അദ്ദേഹം നമസ്കരിക്കുകയാണ് ആരും കാണാതെ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരം. എന്തേ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് അത്, ആ പച്ചക്കള്ളത്തിന്, ആ പച്ചക്കള്ളം പരലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമസ്കാരം. അപ്പോ ഈ പച്ചക്കള്ളമല്ല അദ്ദേഹത്തിന്റെ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടുന്നു. സത്യസന്ധരായ ഒരു മനുഷ്യൻ ഒരിക്കലും പരലോകം ഒരു കളവായി പറയില്ല. ഇനി സുഹൃത്ത്, അപ്പോ അതുകൊണ്ട് തന്നെ സുഹൃത്തിനോടും എന്നോടും നമ്മളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മരണാനന്തര ജീവിതം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ആശയമല്ല. നമ്മൾ ഏത് സമയത്തും അവിടെ എത്തും. ഈ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണമെന്നല്ല പറയുന്നത്. ഈ ജീവിതത്തെ പുഷ്കലമാക്കി, ഈ ജീവിതത്തെ ജീവിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ നേടിയെടുക്കാൻ നാം ശ്രമിക്കുക. മരണം കഴിഞ്ഞാൽ അതിനൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നാം പരിശോധിക്കണമെന്നാണ്. രണ്ടാമത്തെ പ്രശ്നം സ്വകാര്യ സ്വത്തിൻ്റെതാണ്. സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാക്കണം എന്ന് നമുക്ക് പറയാം. സുന്ദരമായൊരാശയാണത്. പക്ഷെ മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥിയാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞ രണ്ട് തലങ്ങളുണ്ട്, മാനവികമായ സ്വാർത്ഥതയും. സുഹൃത്ത് ഇവിടെ പറഞ്ഞ മാനവിക പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മാനവികമായ സ്വാർത്ഥത തന്നെ. എന്താ മാനവികമായ സ്വാർത്ഥത? പല തലങ്ങളിലുള്ള സ്വാർത്ഥതകളുണ്ട്. എന്റെ മകൻ എന്നുള്ള സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ ഭാര്യ എന്നുള്ള സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ വീട് എന്ന സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ വീട് എന്ന സ്വാർത്ഥത ഇല്ലാതെ നാട്ടുകാരുടെ വീട് മുഴുവൻ എന്റെ വീടാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ സ്വാർത്ഥത ആ തലത്തിൽ അനിവാര്യം. എങ്കിലേ ഇവിടെ പുരോഗതി ഉണ്ടാകൂ. പുരോഗതി മനുഷ്യ സംസ്കാരത്തിന്റെ നാഗരികതയുടെ നിർമ്മാണം തന്നെ ഈ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. ആ സ്വാർത്ഥതയെ പോസിറ്റീവായി ഉപയോഗിക്കാനല്ലാതെ ആ സ്വാർത്ഥത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പുരോഗതി ഇല്ലാതാകും. അതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത്. കമ്മ്യൂണിസം 70 കൊല്ലം എടങ്ങാറായി ശ്രമിച്ചത് എന്തിനാ? വെറുതെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാ, സോഷ്യലിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കാനാ. അതിന് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല? എന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം റഷ്യയെപ്പോലെയുള്ള സ്റ്റാലിന്റെ കാലത്ത് ഉരുക്ക് മനുഷ്യൻ നമുക്ക് പറയാൻ കഴിയുന്ന സ്റ്റാലിന്റെ കാലത്ത് ലോകത്തിന്റെ മുന്നിൽ ജ്വലിച്ചു നിന്നിരുന്ന രാജ്യത്ത് ആ സ്റ്റാലിന്റെ പ്രതിമ കൊത്തിയിട്ട് നിലത്ത് തള്ളിയിട്ട്, അല്ലെങ്കിൽ മാർസിന്റെ പ്രതിമക്ക് താഴെ കാർൽ മാർക്സ് താങ്കൾക്ക് മാപ്പ് എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ അവിടുത്തെ രാജ്യക്കാർക്കുണ്ടായെങ്കിൽ എന്തു കാരണം? പുരോഗതി ഉണ്ടായില്ല അവിടെ. ഇയാളുടെ പെരിസ്ട്രോയ്ക്ക് വായിച്ചു വെക്കണം നമ്മൾ. എന്താ കാരണം പുരോഗതി ഇല്ലാതിരിക്കാൻ? എന്റേതെന്ന് ചിന്ത ഇല്ലെങ്കിൽ പുരോഗതി ഉണ്ടാവില്ല. എനിക്ക് ബേസിക് നീഡ്സ് എന്താ? ഭക്ഷണവും പാർപ്പിടം കിട്ടിയാൽ മതിയോ? കഴിഞ്ഞോ? മനുഷ്യന്റെ ബേസിക് നീഡ്സ് കഴിഞ്ഞോ? ഇല്ല. ഭക്ഷണവും പാർപ്പിടവും ലൈംഗികതയും മാത്രമല്ല മനുഷ്യന്റെ ബേസിക് നീഡ്സ്. എന്താ, സെൽഫ് എസ്റ്റീം ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അല്ലെങ്കിപ്പോ വെറും ഭക്ഷണത്തിനാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ബുദ്ധിമുട്ടിയിട്ട് ഇല്ലല്ലോ. നാട്ടിൽ തന്നെ പണിയെടുത്താൽ കേവലം ഭക്ഷണത്തിനുള്ള ഏർപ്പാടെല്ലാം കണ്ടെത്താൻ പലർക്കും കഴിയും. അതല്ല, നമ്മളെല്ലാം എല്ലാവർക്കും മനുഷ്യന്റെ സ്വാഭാവികമായ സഹജമായ കാര്യമാണ് സ്വാർത്ഥത. ആ സ്വാർത്ഥത ഇല്ലാതാക്കാൻ കഴിയില്ല. ഇവിടെ ഇസ്ലാം ചെയ്യുന്ന എന്താ വെച്ചാൽ സ്വാർത്ഥതയെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെ എന്താ, നേരെ സ്വത്ത് സമ്പാദിച്ചോ, ഇഷ്ടം പോലെ സമ്പാദിച്ചോ, എത്രയും സമ്പാദിച്ചോ, എത്രയും, പക്ഷേ ദിവ്യമായ ദൈവികമായ വിധിവിലക്കിന്റെ ഉള്ളിലാകണം. കളവ് ചെയ്തുകൂടാ, കൊള്ള ചെയ്തുകൂടാ, വഞ്ചന ചെയ്തുകൂടാ, കൊള്ളലാഭം എടുത്തുകൂടാ, പലിശ വാങ്ങിക്കൂടാ, ഇങ്ങനെ ദൈവികമായ നിബന്ധനകളുടെ അതിന്റെ ഉള്ളിലാകണം. എന്നിട്ടോ നീ സമ്പാദിച്ച സ്വത്തിന്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവന്റെ അവകാശ അതവന് കൊടുക്കും വേണം. ഇതാണ് സ്വാർത്ഥതയെ ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കണേ? എന്തിനു കൊടുക്കണം? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ വരാനുണ്ട്. അതാണ്, അവിടെയാണ് ഇസ്ലാമിന്റെ മാനവികമായ സമീപനം നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വാർത്ഥത ഇല്ലാതാക്കാന്നുള്ള സുന്ദരമായ ആശയമാണ്. ഞാൻ പറഞ്ഞു, തോമസ് മൂറിന്റെ ഉട്ടോപ്പിയയിലും കാൾ മാർക്സിന്റെ വർഗരഹിത സമൂഹത്തിലും എല്ലാം കാണാൻ കഴിയുന്ന സുന്ദരമായ ആശയം. പക്ഷേ ആശയം പ്രായോഗികമല്ല. മനുഷ്യ പുരോഗതി ഉണ്ടാവില്ല. പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഇതിനെ പോസിറ്റീവായി ഉപയോഗിക്കാനേ പറ്റൂ. പോസിറ്റീവായി ഉപയോഗിക്കുന്നത് ഇസ്ലാം ഇങ്ങനെ, അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മാർഗം എന്നുള്ളതാണ് വസ്തുത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.